ടു മൈ ചാനൽ കൃപാസ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നിങ്ങൾക്കൊരു സ്കിൻ വൈറ്റനിങ് പാക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഒരു എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടാവുന്ന സാധനങ്ങൾ കൊണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ വൈറ്റനിങ് പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്കത് കണ്ടാലോ എങ്ങനാ അത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുപോകാം. അപ്പം നമ്മൾ സ്കിൻ വൈറ്റനിങ് പാക്കിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു തക്കാളിയും ഒരു പൊട്ടറ്റോ ആണ്. നമുക്കപ്പം ഈ തക്കാളി ഇത്രയും വേണ്ട, എല്ലാത്തിൻ്റെയും ഹാഫ് പോർഷൻ വെച്ച് എടുക്കാം. ഞാനൊരു ഹാഫ് തക്കാളി ഇതാണ്ട ഇങ്ങനെ ചെറിയ പീസായിട്ട്, നമുക്കിത് മിക്സിയിലിട്ട് അടിക്കേണ്ടതാണ്, അപ്പം ഞാൻ ചെറിയ പീസായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ പൊട്ടറ്റോ ഞാൻ അതുപോലെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളയത്തില്ലേ, തൊലി കളയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുവിയെടുത്തതാണ്. പിന്നെ ഇതിൻ്റെ പുറത്ത് ഈ കുത്തുകുത്ത് പാടുകൾ അങ്ങനെ ഈ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അതൊന്ന് ചെറുതായിട്ട് ചെത്തിക്കളയുക. ബാക്കി നമുക്ക് ഇതുപോലെ ചെറിയ ഇതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് കാണിക്കാം ഞാൻ. അപ്പം ഞാൻ ഈ തക്കാളിയും പൊട്ടറ്റവും കൂടി നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തേക്ക് ഞാൻ ലാസ്റ്റ് നമ്മുടെ സ്കിൻ വൈറ്റനിങ് പാക്കിൻ്റെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ പോവാം. ലാസ്റ്റായിട്ട് ആഡ് ചെയ്യുന്നത് കടലമാവാണ് ഞാൻ എന്താ 2 സ്പൂൺ കടലമാവ് ആഡ് ചെയ്യാൻ പോവാം. ഉണ്ടോ 2 സ്പൂൺ കടലമാവ് ആഡ് ചെയ്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതായിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കണം ഇത്. അറിയാമല്ലോ ഈ മൂന്ന് കാര്യവും നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല ഐറ്റംസാണ്. അപ്പം ഇതിങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നമ്മുടെ പാക്ക് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. കടലമാവും പൊട്ടറ്റോ ജ്യൂസും ടൊമാറ്റോ എല്ലാം കൂടെ പേസ്റ്റ് ആക്കി നന്നായിട്ട് തണ്ടെ ഇങ്ങനത്തെ ഒരു ഇതിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്, എൻ്റെ ഫേസിലുള്ള എല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ലിപ് ബാമും പിന്നെ കണ്ണ് കുറച്ച് എഴുതിയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം റിമൂവ് ചെയ്തിട്ട് ഈ സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ഞാൻ യൂസ് ചെയ്യും, കാണിച്ചു തരാം. ഞാനൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്, ഇത് ഇതിനൊക്കെ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഇതിങ്ങനെ ഫേസിൽ എല്ലായിടത്തും പുരട്ടി കൊടുക്കും. ഇത് നല്ലൊരു പാക്കാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് വലിയ ചിലവൊന്നുമില്ല, ഇത് അടുക്കളയിലെല്ലാം എപ്പോഴും കിട്ടാവുന്ന കടലമാവ് എല്ലാവരുടെയും വീട്ടിലെപ്പോഴും കാണും. കണ്ണിലേക്ക് കുറച്ച് കടലമാവ് എപ്പോഴും നമ്മുടെ ഫേസിന് നല്ലതാണ്. ഇപ്പം നമ്മൾ എല്ലാവർക്കും ആഗ്രഹം കാണും നമ്മുടെ സ്കിന്നെ നല്ലതായിട്ട് ഒന്ന് നല്ല ഗ്ലേസിങ്ങും എല്ലാം കാണണമെന്ന് എല്ലാവർക്കും ആഗ്രഹം കാണും. അപ്പം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഫേസിൽ വല്ലപ്പോഴും ഒക്കെ, ഇന്നും ഇപ്പം അപ്ലൈ ചെയ്യാൻ പറ്റിയ സമയം കിട്ടിയില്ലെങ്കിലും നമുക്ക് വല്ലപ്പോഴും എങ്കിലുമൊക്കെ നമ്മൾ ഫേസിനെ കെയർ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഇപ്പം അവിടെ മുടിയായാലും നമുക്ക് ഇപ്പം എന്നും കെയർ ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. എന്നാലും കഴിയുന്നതും നമ്മൾ ഇതിനൊക്കെ സമയം കണ്ടെത്തി ഇതൊക്കെ ചെയ്തേ നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും ഒരു വ്യത്യാസം വരുത്തുള്ളൂ. നമുക്കിപ്പോൾ എപ്പോഴും നന്നായിട്ട് വെളുക്കണമെന്നോ നല്ല വെളുപ്പ് വേണമെന്നോ ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് സ്കിന്നിന് ഒരു ഗ്ലേസിങ്ങും ഒക്കെ കിട്ടുന്നത് ഏറ്റവും നല്ലതല്ലേ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ണിൻ്റെ അടിയിൽ, കണ്ണിൻ്റെ മുകളിലൊന്നും തേക്കണ്ട, ഈ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് വീഴുന്നതിനും ഒക്കെ ഇത് നല്ലൊരു പാക്കാണ്. അപ്പം ഞാനിത് കഴുത്തിന് താഴെ വരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പൊ ഇത് നല്ല എല്ലായിടത്തും ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
അപ്പൊ ഇത് ഉണങ്ങുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പൊ ഞാൻ എന്റെ ഫേസ് ഒക്കെ കഴുകി എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ പാക്ക്, എല്ലാം ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് കമന്റ് ചെയ്യുക. അപ്പം എന്റെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. എന്നാലേ ഓൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്താലേ എന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസുമായി ഇനിയും ഞാൻ വരും. അപ്പൊ എന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.